കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി. ഹലോ. ആ ആ ശരി ശരി. ഓക്കെ 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 ശരി ശരി. ഞാൻ കേരളത്തിൻ്റെ വനമന്ത്രിയായി ചുമതലയെടുത്ത ദിവസം മുതൽ ഞാൻ എടുത്തിട്ടുള്ള നിലപാടുകളുടെ പേരിൽ ഞാൻ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളുടെ ഒരു പുതിയ ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും സത്യം മനസ്സിലാക്കണം. കാരണം മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ഇക്കാര്യത്തിൽ 100% സത്യം ബോധ്യപ്പെടണം എന്നാവശ്യപ്പെടും ആഗ്രഹിക്കുന്നതാണ്. സുതാര്യമായ ഒരു പൊതുജീവിതം, അതിനകത്ത് അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ ഞാൻ ശ്രമിച്ചതിന് പല ആളുകളുടെയും ഉദ്ദേശങ്ങൾ നടക്കാതെ വന്നുകൊണ്ട് എനിക്കെതിരെയുള്ള അവസാനത്തെ ആക്രമണമാണ്. എനിക്ക് യാതൊരു ആശങ്കയുമില്ല. കാരണം ഞാൻ പ്രതീക്ഷിച്ചു, ഇതിനപ്പുറം ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ ഒരു കഴിഞ്ഞ 1 മാസവും 10 ദിവസമായി ഞാൻ അനുഭവിച്ചിട്ടുള്ള പീഡനം, ആ പീഡനം ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ കഴിയുന്നതല്ല. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ്. ഞാൻ ഈ പറയുന്ന അസത്യങ്ങൾക്കെതിരെ അന്വേഷണം നടത്തണം എന്ന് ഈ അവർ പറയുന്ന അസത്യങ്ങൾക്കെതിരെ അന്വേഷണം നടത്തണം. ഈ പറയുന്ന ആരോപണങ്ങൾ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഏറ്റവും നല്ല ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണം. ഈ സംഭവങ്ങളുടെ പുറകിലുള്ള ഗൂഢാലോചനയുടെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. 22-ാം തീയതി എന്നെ ആക്രമിച്ചു, ഞാൻ ആക്രമിച്ചു എന്ന് പറയുന്ന ആ വാർത്ത, 3-ാം തീയതി അടച്ചിട്ട മുറിയിൽ എൻ്റെ ഓഫീസ് മുറിയിൽ കയറി എന്നെ എൻ്റെ ഭാര്യ ആക്രമിച്ചു എന്ന സംഭവം, മറ്റൊരു വിധത്തിൽ വളച്ചൊടിച്ച് 3-ാം തീയതി ഒരു മാധ്യമത്തിൽ ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് എന്തുകൊണ്ട്? അപ്പോൾ അതുവരെ എവിടെയായിരുന്നു? ആരാണ് ഈ വാർത്ത കൊടുത്തത്? ആ വാർത്ത കൊടുത്തിടത്തുനിന്ന് മുതൽ ഇതിൻ്റെ ഗൂഢാലോചനയുടെ രഹസ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം എന്ന് മാധ്യമങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുക. അന്വേഷിക്കുന്ന ഏജൻസി അത് കണ്ടെത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ കേരളത്തിലെ ഏറ്റവും സുതാര്യമായി ഭരണം നടത്തുന്ന ആളാണ്. ഞാൻ എന്നെക്കുറിച്ച് യാതൊരുവിധ അഴിമതി ആരോപണങ്ങളും ആർക്കും പറയാനില്ല. എൻ്റെ വകുപ്പിലെ അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും പ്രശംസനീയമായ പ്രവർത്തനം നടത്തുകയും ചെയ്ത ആളാണ് ഞാൻ. ഞാൻ UDFനോട് പുറച്ചു നിന്നിട്ടുള്ള ആളാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ആരോപണം വന്ന ദിവസം തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി UDF നേതാക്കളെയും ബന്ധപ്പെടുകയും ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാൻ രാജി സന്നദ്ധത പ്രകടിപ്പിച്ചതുമാണ്. പക്ഷേ ഞാൻ നിരപരാധിയാണ് എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് എന്നോട് രാജി വേണ്ട എന്നാവശ്യപ്പെടുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ നല്ല നിലപാടാണ് എടുത്തത്. ഒരു കുടുംബ വഴക്ക് എന്ന നിലയിൽ ഇതിനെ കണ്ടുകൊണ്ട് ഒരു ഒത്തുതീർപ്പിന് അദ്ദേഹം ശ്രമിച്ചു എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. വളരെ മാന്യമായ നിലയിലാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തത്. അദ്ദേഹം ഒരു പിതൃസാനിയായി നിന്നുകൊണ്ട് അക്കാര്യം നന്നായി കൈകാര്യം ചെയ്തു. അദ്ദേഹം ചില ആളുകളെ, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അടക്കമുള്ളവരെ ചുമതലപ്പെടുത്തി, ഷിബു വേവിജോണെ ചുമതലപ്പെടുത്തി, എൻ്റെ ചില സുഹൃത്തുക്കളെ ചുമതലപ്പെടുത്തി. അത്തരത്തിൽ ഒരു എഗ്രിമെൻ്റ്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ താമസിക്കുന്ന വീടും എൻ്റെ സർവ്വ സ്വത്തുക്കളും ഞാൻ സമ്പാദിച്ചാണ്, അല്ല ആരും തന്നതല്ല. ചിലരൊക്കെ അവകാശപ്പെടുന്നുണ്ട്, ആരും തന്നതല്ല. കോടിക്കണക്കിനുള്ള സ്വത്തൊന്നുമുള്ള ആളല്ല ഞാൻ. ഉള്ള സ്വത്തുക്കൾ മുഴുവൻ ഏതാണ്ട് പൂർണ്ണമായും തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറായി. അങ്ങനെ ഒരു എഗ്രിമെൻ്റിൽ ഏർപ്പെട്ടു. ആ എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച, ഈ 30-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പ് എല്ലാം എഴുതി കൊടുക്കണമെന്ന് ഞാൻ അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൽ നിന്നും എൻ്റെ കയ്യിൽ പണമില്ലാതെ 75 ലക്ഷം രൂപ എന്നെക്കൊണ്ട് കടം വാങ്ങിപ്പിച്ചു. ആ കടം വാങ്ങിയ തുക ബാങ്കിലിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ 25 ലക്ഷം രൂപ, 25 ലക്ഷം മൈനറാണ് രണ്ട് കുഞ്ഞുങ്ങളും, അവരുടെ പേരിൽ ബാങ്കിലിട്ട് കൊടുക്കാൻ ഞാൻ സന്നദ്ധനായി. എന്നോട് എനിക്ക് കിട്ടിയ നിയമോപദേശം, എൻ്റെ അഡ്വക്കേറ്റുമാരെ എന്നോട് പറയും ഇന്ന രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ, കുഞ്ഞുങ്ങൾ മൈനറാണ്, അവർക്ക് വളർന്നു വരുമ്പോൾ കിട്ടണം 18 വയസ്സ് കഴിയുമ്പോൾ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഞാനത് ചെയ്തു. ചെയ്തപ്പോൾ വന്ന മറുപടി അതല്ല, അതിന് തയ്യാറല്ല, ആ പണം മുഴുവൻ യാമിനി തങ്കച്ചിക്ക് കിട്ടണം എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ എൻ്റെ വക്കീലിന് ഇമെയിൽ കൊടുത്തു. അത് അസാധ്യമാണ്. കാരണം ഇന്ത്യയിലെ കോടതികൾ എല്ലാം പരിഗണിച്ചിട്ടുള്ള കേസുകളിൽ കുഞ്ഞുങ്ങൾ, മൈനറായ കുഞ്ഞുങ്ങളുടെ പേരിൽ പണം ഇട്ട് കൊടുത്തിട്ടാണുള്ളത്. ഫിക്സഡ് ഡിപ്പോസിറ്റായി ഇട്ട് കൊടുക്കാം എന്ന് സമ്മതിച്ചുകൊണ്ട് നമ്മൾ എഗ്രിമെൻ്റ് പാലിക്കാൻ നമ്മൾ തയ്യാറായി. എൻ്റെ വഴുതക്കാടിലെ വീട് എഴുതി കൊടുക്കാൻ ഞാൻ സന്നദ്ധനായി. എല്ലാ പേപ്പേഴ്സ് റെഡിയാണ്. അത് ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും വരെ ഞാൻ അടച്ച് തയ്യാറായി. പക്ഷേ എഗ്രിമെൻ്റ് വയലേറ്റ് ചെയ്ത് വന്നില്ല. ഇന്നലെയും സംസാരിച്ചു, വന്നില്ല.
ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സന്നദ്ധരാണ്, പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറായി. പക്ഷേ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഈ യാമിനി തങ്കച്ചി, അവർ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു, ഒരു ദിവസം പോലും എനിക്ക് ആഹാരം എടുത്തു തന്നിട്ടില്ല. എന്നെ ഭീകരമായി പീഡിപ്പിച്ചതാണ്. എൻ്റെ വീട്ടിൽ ഒരാളും കടന്നു വന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അന്വേഷണം നടത്തി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ആരും കടന്നു വന്ന് എന്നെ ആക്രമിച്ചിട്ടില്ല. പോലീസും എസ്കോർട്ടും ഗൺമാനും ഒക്കെ ഉള്ള എൻ്റെ വീട്ടിൽ ആരും വന്ന് എന്നെ ആക്രമിച്ചില്ല. എന്നെ ആക്രമിച്ചത് യാമിനി തങ്കച്ചി തന്നെയാണ്. അത് തെളിയിക്കണം, കേരളത്തിലെ ജനങ്ങൾ മുമ്പിൽ തെളിയിക്കണം. ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുകയാണ്. എനിക്ക് നീതി ലഭിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പോലീസിൽ നിന്നും കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ അസത്യം ചെയ്തിട്ടില്ല. എന്നെ ആരും ആക്രമിച്ചിട്ടില്ല. എന്നെ ആക്രമിച്ചത് യാമിനി തങ്കച്ചി തന്നെയാണ്. അത് യാമിനി തങ്കച്ചി പറയേണ്ടവരോട് പറഞ്ഞിട്ടുമുണ്ട്, പക്ഷേ അവർക്ക് പലർക്കും പുറത്തു വരാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ ഒരു അന്വേഷണം, ഒരു ശക്തമായ ഒരു അന്വേഷണം, കേരളത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടോ ഉദ്യോഗസ്ഥയെ കൊണ്ടോ പോലീസ് വകുപ്പ് അന്വേഷണം നടത്തണം. ഇതിൻ്റെ സത്യം തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഇതെൻ്റെ ആവശ്യമാണ്, ഒരു പൊതുപ്രവർത്തനായ എൻ്റെ ആവശ്യമാണ്. പൊതുജനങ്ങളുടെ മുമ്പിലും ഒരു പൊതുപ്രവർത്തന നിലയിലും ഒരു എൻ്റെ സ്വകാര്യ ജീവിതത്തിലും ഈ സത്യം തെളിയിക്കാൻ എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്ക് വേണ്ടത് ഏറ്റവും നല്ല അന്വേഷണമാണ്, ഏറ്റവും സുതാര്യമായ അന്വേഷണം. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിൽ ഞാൻ സ്വാഗതം ചെയ്യാം. ആ അന്വേഷണത്തിൽ ഞാൻ കുറ്റക്കാരനെ കണ്ടാൽ എല്ലാ സ്ഥാനങ്ങളും ത്യജിക്കാൻ ഞാൻ സന്നദ്ധനാണ്. എനിക്ക് യാതൊരു മടിയില്ല. കുറ്റം ചെയ്യാത്ത എന്നെ ക്രൂശിതനാക്കരുത് മാത്രം ഞാൻ പറയുന്നത്. കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത ഒറ്റ കുറ്റമേ ഉള്ളൂ. അഴിമതി കയറി നിന്ന് ഒറ്റ കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനെ എനിക്കെതിരെ ഉണ്ടാക്കിയ കെണിയാണ്. ഈ കെണി എങ്ങനെ ഉണ്ടായി, ഈ ഗൂഢാലോചന പുറകിൽ ആരാണ്, ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിക്കണം. അതും കൂടി അന്വേഷിക്കണം. ഇത് ഒരു ബ്ലാക്ക് മെയിൽ നടന്നതാണ്. കഴിഞ്ഞ 1 മാസവും 10 ദിവസമായി ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന പീഡനം അത് സഹിക്കാൻ പോയി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം എഴുതി കൊടുക്കാൻ തയ്യാറായി. അതിന് ഞാൻ തയ്യാറായപ്പോൾ അതിനും തയ്യാറാവില്ല. പിന്നെയും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു. ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുക. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ നിയമ ഉപദേശം എന്നുള്ള രാംകുമാർ സാറായാലും ശരി, അഡ്വക്കേറ്റ് കരിമാളും ശരി, അവരെല്ലാവരും ഇക്കാര്യത്തിൽ വ്യക്തമായ എനിക്ക് നീതി ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു അന്വേഷണം, ഏറ്റവും നല്ലൊരു ഏജൻസി, ഏറ്റവും വിശ്വസ്തതയുള്ള ആളിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇത് തെളിയിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തന എൻ്റെ പൊതുജീവിതത്തിൻ്റെ ആവശ്യമാണ്, എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. ഈ കേസിൽ ഈ ആരോപണങ്ങളിൽ ഞാൻ 100% നിരപരാധിയാണെന്ന് എനിക്കും ദൈവവിശ്വാസിയായ എനിക്കും ദൈവത്തിനും അറിയാം. ഇത് തെളിയും, യാതൊരു സംശയവും വേണ്ട. ഇതിൻ്റെ സത്യം തെളിയണം, തെളിയും. ഞാൻ ദൈവവിശ്വാസിയാണ്, ഞാൻ കടുത്ത ദൈവവിശ്വാസിയാണ്. ഇത് വളരെ കരുതി കൂട്ടിയുള്ളൊരു ഗൂഢാലോചനയാണ്. ഇത് ഒരു ദിവസം കൊണ്ട് തുടങ്ങിയതല്ല, മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഗൂഢാലോചനയാണ്. ഇതിൻ്റെ പുറകിലുള്ളവരെയും നമ്മൾ വിളിച്ചെത്തു കൊണ്ടുവരണം. പുറത്തുനിന്ന് ആൾക്കാരുണ്ട് എന്ന് പറയും, പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഞാൻ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് പറയുന്നത്. കുടുംബത്തിനകത്തുള്ള ചില ആളുകൾ പുറത്തു നിന്നുകൊണ്ട് വീടിന് പുറത്തു നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾക്കും എനിക്കും പറ്റും. അതിനെല്ലാ സഹായം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയൊന്നും ചെയ്യില്ല. കാരണം ഇതൊക്കെ വളരെ ക്രൂരമായ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ബ്ലാക്ക് മെയിലിംഗ് വഴങ്ങിയിട്ടില്ല. 2001 തെരഞ്ഞെടുപ്പിൽ ഇതേ യാമിനി തങ്കച്ചി എനിക്കെതിരെ ഇത്തരം വളരെ മ്ലേച്ഛമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നപ്പോഴും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആളുകൾ വന്നിരുന്നു. അന്ന് എന്നോട് 5 ലക്ഷം രൂപയെ ചോദിച്ചുള്ളൂ. പക്ഷേ അത് കൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. അന്നും ഞാൻ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങിയിട്ടില്ല. ഇന്നും ഞാൻ ബ്ലാക്ക് മെയിലിംഗ് തയ്യാറായി. എനിക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ, ഇവിടുത്തെ പോലീസിൽ, ഇവിടുത്തെ കോടതികളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് നീതി ലഭിക്കും. എനിക്ക് അത് തെളിയിക്കണം, അത് തെളിയിച്ച് കിട്ടണം. നിങ്ങളെ എനിക്ക് മാധ്യമങ്ങളെ വിശ്വാസമുണ്ട്, ജനങ്ങളെ വിശ്വാസമുണ്ട്. ഞാൻ കുറ്റം ചെയ്തില്ല. കഴിഞ്ഞ 1 മാസവും 22 ദിവസവുമായി ഉന്നയിക്കാത്ത ആരോപണങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നു നിങ്ങൾ ആലോചിക്കാം. ഉണ്ടല്ലോ, അവരുടെ സംഭാഷണങ്ങൾ കേട്ടായിരുന്നു. ടിവിയിലൊക്കെ വന്നവരുടെ സംഭാഷണങ്ങൾ കേട്ടാൽ അവർ പോലീസ് സജീവമാണെന്നുള്ളൊരു വ്യക്തമല്ലേ. ടിവിയിലൊക്കെ വന്നുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്ന ചില ആളുകളുടെ സംഭാഷണം വളരെ വ്യക്തമല്ലേ. ഇതിനകത്ത് പണി കൊടുക്കും, 1-ാം തീയതി പണി കൊടുക്കും, 2-ാം തീയതി പണി കൊടുക്കും. ഡേറ്റിട്ടല്ലേ പറയുന്നത്. അപ്പം നമ്മളെല്ലാം മനസ്സിലാക്കണം. പിന്നെ പുറകിൽ ആരാണ്? നെല്ലിയാമ്പാതി അടക്കമുള്ള വിഷയങ്ങളിൽ ഞാനെടുത്ത നിലപാടുകൾ യാതൊരു മാറ്റവുമില്ല. ആര് തന്നെ പറഞ്ഞാലും അഴിമതി നടത്തി അധികാരത്തിൽ തുടരില്ല, അതും ഒരു സംശയം വേണ്ട. ആര് തന്നെ പറഞ്ഞാലും അതെങ്ങനെ അത് പെടുത്താൻ കഴിയും? കാരണം വെച്ചാൽ ഇത് ധനലാഭം മാത്രമാണ് എന്ന് ഇത് കണ്ടാൽ അറിഞ്ഞൂടെ. ഈ എഗ്രിമെന്റ് നിങ്ങൾക്ക് എഗ്രിമെന്റ് കിട്ടും. ആ എഗ്രിമെന്റ് നിങ്ങൾ ചോദിച്ചാൽ എന്താണ് എഗ്രിമെന്റ്? ഇവിടെ അവരെ ഉപദ്രവിച്ചു എന്ന ആരോപണം, അവരെന്നെ ആരോ ഒരാൾ വന്ന് ഉപദ്രവിച്ചു എന്ന് പറയുന്നു, അവരെ ഞാൻ ഉപദ്രവിച്ചു എന്നൊരു ആരോപണം. ആ ആരോപണം ഉണ്ടെങ്കിൽ എഗ്രിമെന്റിൽ എന്തുകൊണ്ട് അത് പറയുന്നില്ല? പണം കൊടുത്താൽ തീരുന്ന പ്രശ്നമാണോ? പണം കൊടുത്താൽ തീരുന്ന പ്രശ്നമാണോ അത്? അപ്പൊ പണം സ്വന്തം പേരിൽ കിട്ടാത്തത് കൊണ്ട് ഇതൊരു പ്രൊവോക്കേഷനായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ പണം കൊടുക്കാൻ പറ്റില്ല. നീതിയും നിയമവും ഈ രാജ്യത്തുണ്ട്. ആ നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരാൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഈ ഗൂഢാലോചന പുറകിലുള്ളവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം.
ഇതൊരു കുടുംബ പ്രശ്നമാണ്, ഇതൊരു പൊതു പ്രശ്നമല്ല. എങ്കിൽ പോലും മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് ഇത് അവതരിപ്പിച്ച സാഹചര്യത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്ത ഒരു പരാതിയാണ്. ബഹുമാനപ്പെട്ട കോടതി അത് പരിഗണിക്കാൻ ഇടയ്ക്ക് വെച്ച് ഇത്തരത്തിലൊരു ആരോപണം എനിക്കെതിരെ വരുമ്പോൾ അതിൻ്റെ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. നിങ്ങളിലൂടെ മാധ്യമങ്ങളോട് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് സത്യം അറിയാം തുടക്കം മുതൽ. അദ്ദേഹം തുടക്കം മുതൽ അറിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ദിവസം ഈ ആരോപണം വന്ന ദിവസം അദ്ദേഹത്തെ നേരിൽ കണ്ട് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ രാജിക്കത്തുമായി അദ്ദേഹത്തെ സമീപിച്ചാണ് എൻ്റെ സത്യാവസ്ഥ മുഴുവൻ ബോധ്യപ്പെടുത്തി. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്കൊരു അന്വേഷണം നടത്തണം. ആ അന്വേഷണം അദ്ദേഹം നടത്തി. അതുകൊണ്ട് അല്ല അദ്ദേഹം എന്നെ ഔട്ട് ഓഫ് ദ വേ ആയിട്ട് സഹായിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. ഈ പറയുന്ന ആളുകൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഒത്തുതീർപ്പ് ഉണ്ടാക്കണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. അതിന് ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തു. അതിൻ്റെ ആവശ്യം പൊതിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മുൻപ് തന്നെ യു ഡി എഫ് നേതാക്കളെയും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നപ്പോൾ ഈ സാഹചര്യം അതിന് ശേഷം വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്നലെ വരെ നിങ്ങളെന്നാരെങ്കിലും ഒരു മാസവും 10 ദിവസവും പിന്നിട്ടു ഈ പണം വാങ്ങുന്നില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോൾ, ഇത് കൊടുക്കുന്നില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഞാൻ കോടതിയെ സമീപിച്ചപ്പോൾ ഈ ബ്ലാക്ക് മെയിലിംഗ് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവമായിട്ട് രംഗത്ത് വരുന്നത്. ഇത് വളരെ പ്രകടമല്ലേ? എന്താണ് അസുഖം? നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ മാധ്യമങ്ങൾ കാണിച്ചില്ല എൻ്റെ മുഖത്തെ അടയാളം. ഞങ്ങൾ ആരും പറയാതെ ആരും ആക്രമിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ സത്യം പറഞ്ഞല്ലോ, എന്നെ അടുത്തറിയുന്നവർക്കറിയാം. എൻ്റെ കയ്യിൽ അതിൻ്റെ മുഴുവൻ ചിത്രങ്ങളുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ രേഖകൾ കൊടുത്തു. ആ കൈ ഒടിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ ആദ്യം തയ്യാറാണ്. അതാണ് ആദ്യം പരിശോധിക്കുന്നത്, ആ കൈ ഒടിഞ്ഞിട്ടുണ്ടോ. ഒരു കൈ ഒടിഞ്ഞാൽ എത്ര നാൾ ബാൻഡേഡ് ഇടും? ഒരു മാസവും 10 ദിവസം പിന്നിട്ടു. ഒന്ന് ഉളുക്കിയാൽ ഏത് ആശുപത്രിയിലാണ് ഒടിഞ്ഞതിന് പ്ലാസ്റ്റർ ഇട്ടത്? പരിശോധിക്കല്ലോ, ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കല്ലോ, അന്വേഷണം വരട്ടെ. മുഖ്യമന്ത്രി ഇതിനകത്ത് ഒരു ആരോപണം ഉന്നയിക്കേണ്ടതായില്ല. അദ്ദേഹം ഒരു വളരെ മാന്യമായ നിലയിൽ ഒരു എൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കുളിക എന്ന നിലയിൽ ഒരു കുടുംബ വഴക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ അതിൽ അദ്ദേഹം മാന്യമായി ഇടപെട്ടു. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കണം, സന്തോഷമായിട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ വീട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വീടാണ്, 6 ബാലേഷങ്ങൾ വെച്ചിരുന്ന വീടല്ല. എൻ്റെ 20 വർഷത്തെ ഇൻകം ടാക്സ് കണക്കുകൾ പരിശോധിക്കാം. ഞാൻ കൃത്യമായി ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ്. ആ അതിൻ്റെ ലോൺ അടച്ചാരാണെന്ന് പരിശോധിക്കാം. ആ വീടിൻ്റെ ലോൺ അടച്ചാൽ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ടി വിയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പല കാര്യങ്ങളും. എനിക്ക് കോടിക്കണക്കിനുടെ സ്വത്തുള്ള ആളല്ല ഞാൻ. സിനിമയാഭിനയമാണ് എൻ്റെ ജോലി, എൻ്റെ വരുമാനം അതാണ്. ഞാൻ മന്ത്രിയായിട്ട് അധികാരത്തിൽ ഇന്ന് രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവനല്ല, ഞാൻ സിനിമയിൽ അഭിനയിച്ച് ജീവിക്കുന്നവനാണ്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞാൻ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവനാണ്. കഴിഞ്ഞ 10-26 കൊല്ലമായിട്ട് രാഷ്ട്രീയം എനിക്കൊരു തൊഴിലല്ല, ഞാൻ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നതിനെതിരാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ബാഹ്യപ്രേരണ കൊണ്ടാണ് ഇത്ര ഒരു പരാതി കൊടുത്തത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞാൽ ശരിയായിരിക്കും. ബാഹ്യപ്രേരണ ഇതിൻ്റെ പുറകെ അതാരാണെന്ന് നമുക്കറിയാമല്ലോ, വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. ഇത് എന്നെ ഇറക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട്. അത് ഞാൻ പറയത്തില്ല. എന്നെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നു. കുറേ ദിവസം അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് എല്ലാ ദിവസവും. അവരാണ് ഞാൻ ഇറങ്ങിയത് കൊണ്ട് അഴിമതി ഈ രാജ്യത്ത് നടക്കണമെന്നാണോ? അത് പാടില്ല, ഒരിക്കലും പാടില്ല. ദൈവം വലിയവനാണ് എന്ന് തെളിയാൻ പോലും വരുമല്ലോ, അന്വേഷണം നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ദൈവം വലിയവനാണ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല, ഇനി കിടക്കുന്നേ ഉള്ളൂ. എനിക്കറിയാം, അത് ഞാനിപ്പോൾ തുറന്നു പറയുന്നത് ശരിയല്ല. അത് ബഹുമാനപ്പെട്ട കോടതി ഒരു അന്വേഷണം വരുന്ന സമയത്ത് എൻ്റെ സംശയങ്ങളും എൻ്റെ കാര്യങ്ങളും ഞാൻ പറയും എന്നുള്ള ആ ഒരു സംശയമില്ല. ഇതിനകത്ത് ഒരു ഇതൊരു കെട്ടുകഥയാണ്, ഇതിനകത്ത് ചമച്ച കഥയാണ്. ഇതിൻ്റെ സത്യം അറിയാവുന്ന സാക്ഷികളിവിടെയുണ്ട്, ദൃക്സാക്ഷികളുണ്ട്, അതുപോലെ അതിനുള്ള രേഖകളുണ്ട്. മാത്രമല്ല എല്ലാം കാണുന്ന ദൈവം മുകളിലുണ്ട്. ആ ദൈവം സത്യം തെളിയിക്കും, എനിക്ക് ഉറപ്പുണ്ടാക്കാറ് അല്ല. ആ വാർത്ത കൊടുത്തരം തൊട്ടങ്ങോട്ട് ഉള്ള കലാപരിപാടികൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ കേരളത്തിലെ, ഇന്ത്യയിലെയും ലോകത്തെയും പൊതുസമൂഹം ഈ സത്യം തിരിച്ചറിയും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ആക്രമിക്കപ്പെട്ടുവെന്നും ഞാൻ പീഡിപ്പിക്കപ്പെട്ടുവെന്നും ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടുവെന്നും അതെന്തിനു വേണ്ടിയെന്നും ഇന്ത്യയിലെയും ലോകത്തെവിടെയും താമസിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് മനസ്സിലാവും. അല്ല, അത്തരത്തിലൊരു പരാതി കൊണ്ട് മുഖ്യമന്ത്രി ചെന്നിട്ടേ ഇല്ല, വെറുതെ പറയുന്നു, അതൊക്കെ വെറുതെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരാതി അല്ല, CM അങ്ങനെ അവരെ വിളിച്ചിട്ട് എഴുതിയിരുന്നൊന്നും ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. അദ്ദേഹത്തിന് അവർ പരാതി കൊടുത്തിട്ടില്ല എന്ന് അവർ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ പരാതി. അതങ്ങനെ പറയുന്നത് അത് അങ്ങനെയാണെങ്കിൽ എന്തിനു എഴുതി കൊടുത്തു? ഇല്ല, അങ്ങനെ CM അവരെ വിളിച്ച് സംസാരിക്കാറില്ല. അങ്ങനെയൊന്നും CM സംസാരിച്ചിട്ടില്ല. CM അതിനുവേണ്ടി ഔട്ട് ഓഫ് ദ വേ ആയിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം നീതിപൂർവമായി ആദ്യം തൊട്ട് ഈ വർഷം വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അദ്ദേഹം അന്വേഷിച്ചു. അദ്ദേഹം വളരെ വ്യക്തതയോട് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കണം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്,
ഗണേഷ് കുമാറിനെ പുറത്തുനിന്ന് ആരും വന്ന് ആക്രമിച്ചിട്ടില്ല. അദ്ദേഹം ആദ്യ ദിവസം തൊട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആ സത്യം മാത്രമേ ഞാനും പറയുന്നുള്ളൂ. പി സി ജോർജും അവരുമായി എത്ര തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അവിടുത്തെ വീട്ടിലെ ലാൻഡ് ഫോണിൻ്റെയും അവരുടെ മൊബൈൽ ഫോണിൻ്റെയും നമ്പർ എടുത്ത് പരിശോധിച്ചായിരുന്നു. പി സി ജോർജിനെ അവർ വിളിച്ചിട്ടേ ഇല്ല. വിളിച്ചിട്ടുണ്ടോ പി സി ജോർജിനെ? അത് ഡോക്ടറോട് ചോദിക്കണം. കാരണം എൻ്റെ കയ്യിൽ നിന്നൊന്നും പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. എനിക്കാണ് ഉപദ്രവമേറ്റത്. അതിന് എല്ലാ തെളിവുകളും അത് അവരോട് മാത്രം ചോദിക്കേണ്ട കാര്യം. ഇത് ആദ്യമായിട്ടല്ല, രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ആക്രമിച്ചിട്ടുണ്ട് വീട്ടിൽ വെച്ച്. ഒരു ദിവസം പകൽ സമയത്ത് എന്റെ ശരീരം ആകെ മാന്തി പറിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സിസ്റ്റർ, അങ്ങനെയെങ്കിൽ എന്തിനാണ് തിരിച്ചു വന്നത്? 2001 എന്നെ തകർക്കാൻ വേണ്ടി കേസ് കൊടുക്കുകയും അതിശയപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മൊഴി കൊടുക്കുകയും ചെയ്തയാൾ എന്തിന് തിരിച്ചു വന്നു? വേറെ കാര്യം കൂടി അവർ പറയുന്നുണ്ട്, എൻ്റെ മകൻ ഇതിന് സാക്ഷിയാണെന്ന് പറയുന്നുണ്ട്. ആ മകൻ അതിനു മുമ്പുള്ള 10 ദിവസമായി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് അവരുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ആ വീട്ടിൽ മകൻ ഉണ്ടായിരുന്നില്ല. അത് തന്നെ കള്ളത്തരല്ലേ പറയുന്നത്? മകനെ കൊച്ചു കുട്ടികളല്ലേ, അവരെ പറഞ്ഞ് മനസ്സിലാക്കും. കൊച്ചു കുട്ടിയോട് പറയണം, മോനെ അമ്മയുടെ കൈ അടിച്ചു പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് വിശ്വസിക്കുകയല്ലാതെ അവനത് ആവർത്തിക്കും. വലിയ കുട്ടിയായും പറഞ്ഞു കൊടുക്കുന്നതാണ് അവർ ചെയ്യുന്നത്. ഒരു അച്ഛനെ കുറിച്ച് അമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതൊക്കെ ഞാനത് പറഞ്ഞില്ല. ഓക്കെ, അല്ല അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അവരെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇല്ല, അദ്ദേഹത്തിനോട് പിന്നെ സംസാരിച്ചത് ഈ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ല. അദ്ദേഹത്തിനെ കണ്ടു, അതിന് അദ്ദേഹം മറുപടി ഒന്നും. അമ്മയുടെ കൂടെ നിൽക്കും, അമ്മയാണ് കൂടുതൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മയോട് നിൽക്കും. സത്യം അവൻ അറിയുമ്പോൾ അവൻ തിരിച്ചു വിടും. തീർച്ചയായിട്ടും എന്റെ മകൻ സത്യം തിരിച്ചറിഞ്ഞ് മടങ്ങി വരും എന്നെങ്കിലും ഒരു ദിവസം. അല്ല, അതൊക്കെ നമുക്ക് അപ്പോഴാലോചിക്കാം. അതെന്റെ നിയമ ഉപദേശകരെ എന്റെ അഡ്വക്കേറ്റ്സിനോട് ചോദിക്കാതെ എനിക്കൊന്നും ഹലോ എന്തോ ആ ശരി ശരി ഓ ആയിക്കോട്ടെ. 2001 പറഞ്ഞല്ലേ. തന്റെ മകൻ പഠിക്കുന്ന അതേ സ്കൂൾ പഠിക്കുന്ന അമ്മയുമായ ആളുമായിട്ടാണ് ഈ ബന്ധം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഒരാളെ തെറ്റിദ്ധരിച്ച് ഈ രാജ്യത്തുള്ള കുടുംബങ്ങളെല്ലാം തകർക്കാൻ പറ്റുമോ? ഞാൻ അതൊക്കെ കുടുംബത്തെ ബാധിക്കും, മറ്റു കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പാടുണ്ടോ? അതൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ലേ അതൊക്കെ. നമ്മൾ അങ്ങനെയൊക്കെ ആളുകളെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നമുക്ക് സംശയം തോന്നുവരെ നമ്മൾ ഉപദ്രവിക്കുന്നത് ശരിയാണോ? അല്ല, അതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ട കാര്യമാണല്ലോ. ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു.